ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മിഡ് നൈറ്റ് ബർത്ത്ഡേ വ്ളോഗാണ്. ടുഡേ ഈസ് മൈ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. ഒരു നായ ടാറ്റാ. അപ്പോൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. സഫുവാൻ, ഞങ്ങൾ സ്നോബിൽ നിന്ന് വിളിക്കും. പ്ലസ് ടു തൊട്ടിട്ട് ഒരുമിച്ചുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിക്കാണ്. സഫുവാൻ ഓൾറെഡി ജോലി കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിലുണ്ട്. റിയാസ് ജോലി കഴിഞ്ഞ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി കേക്ക് മേടിച്ചിട്ടുണ്ട്, അടിയിലിരിക്കണ്ട. ആ കവർ കാണുന്ന കേക്കാണ്. അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള അവസ്ഥയിൽ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. ഇനി ഏറ്റവും വലിയ വിറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞു. ഇന്നാണ് അവൻ്റെ ബർത്ത്ഡേ. 12 മണിയാകുമ്പോൾ അവൻ്റെ ബർത്ത്ഡേ കഴിയും. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മറ്റേ സർപ്രൈസ് കൊടുത്തൊരു കാര്യമില്ലല്ലോ. അപ്പോൾ 12 മണിയിൽ മുറുക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്മൂസ് ക്രിയേഷൻസ് പ്രസൻസ് വേർപ്പിക്കൽ. ഓക്കെടാ, നമ്മളിപ്പോൾ ഹോസ്റ്റലിൻ്റെ താഴെത്തി. മറ്റേ റിയാസ് വന്നു, കേക്ക് വന്നു, ഇനി മുകളിൽ നിന്നൊരു സഫലൻ സാരിയും കൂടെ ഇറങ്ങി വരാറുണ്ട്. വയോക്കാം, ഹാപ്പി ബർത്ത്ഡേ പാടാം, കേക്ക് മുറുക്കാം, തിന്നാം, അവനെ കൊണ്ട് രണ്ട് പാട്ട് മേടിക്കാം. അവനും ഇതേ പോലെ പാട്ട് പാടുന്ന കൂട്ടത്തി വിട്ടാണ്. അങ്ങനെ പാട്ട് പാടി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഞങ്ങൾ ദരിദ്രവാസികൾ മേടിച്ച അവനെ ഞങ്ങൾ മറ്റേ സ്കൂളിൽ ചേല സ്കൂളല്ല എന്തായിരുന്നത്, +1 ഉം +2 പഠിക്കുമ്പോൾ അവനെ വിളിച്ചിരുന്ന പേര് സ്നോബെൽ എന്നായിരുന്നു. അവൻ ആരുടെ പേരെന്ന് പ്രവിധ ടീച്ചർ. നമ്മളെ സ്റ്റുവർട്ട്ലിറ്റിലത്തെ സ്നോബെലിൻ്റെ പോലത്തെ നല്ല വെളുപ്പൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഇപ്പോൾ ഒരു കുല്ലപ്പാനെ കാണാൻ. അപ്പോൾ ഇതാണ്, ഞാൻ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞിട്ട് മലയാളത്തിൽ എഴുതി കൊടുത്തു. ഞാൻ ഇംഗ്ലീഷേ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിനെ തെറ്റിപ്പാൻ കൊടുത്തു. SNOW ഈ വല്ലതും കാണാണ്ട. ആ സ്നോബെൽ നല്ലോ മനുഷ്യരെ വഹിക്കുക, കാരണം അടക്കി വെളിച്ചത്ത് കുടിച്ചാണ്. ഇപ്പം കാണാണ്ടോ? ഇപ്പം കാണാം. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ സംഭവം? എന്താ ഇതെന്ത് കേൾക്കാണ്ടല്ലേ മുറിക്കാം. അതേ പറഞ്ഞു കൊളാക്കലുണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കേക്കിനകത്ത് 2 ചെറു മിസ്സിങ്ങാണ്. ഞാൻ വണ്ടിമ വരുന്നിടത്ത് വീണ് പോയത് തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഈ ചെറി ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊടുക്കുന്ന കുക്കറി ചാനലാണ്. ഓക്കെ, പെട്ടെന്നാണ് മാറി ചാനൽ. അപ്പോൾ അൻസാരി എത്തി. എൻ്റെ പേരെന്താ? റിയാസ്. റിയാസ് ഉണ്ട്, ക്യാമറമാൻ റിയാസിനൊപ്പം. വീണ്ടും മുസ്തഫ അൻസാരി ജായത്ര യാത്ര. അൻസാരി തന്തയാണ്, സോറി അൻസാരി അവന്റെ തന്തയാണെന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെ പേര് സഫൽ. ഓക്കെ, അപ്പോൾ ക്യാമറമാൻ റിയാസിൻ്റെ കൂടെ മുസ്തഫ. പൂവല്ലേ, നല്ല ചളിയാവിട്ട്. ഇപ്പൊ ഒന്നും കാണാതില്ലോ. അയ്യോ, വീഡിയോ എടുക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തത്. റൂം നല്ല വൃത്തിയാണ്. അതേ ഓർത്തില്ല, ചെട്ടി ബർണ ബനിയൻ എല്ലാം ഉണ്ടാവും. ഇവന്റെ മുൻകൂട്ടി അറിഞ്ഞു നിക്കണോ? നോക്ക് ഇവന്റെ ഡ്രസ് നോക്ക്, വീഡിയോ ഒക്കെ എടുക്കുന്നു മുൻകൂട്ടി അറിഞ്ഞിട്ട്. അത് നമുക്ക് മുറിക്കാം. അയ്യോ, ഇതുണ്ടല്ല. എന്തിനും 4 പീസ് ആക്കി അറിയോ? ഇതിന്റെ ഇതിന്റെ എത്ര റുപ്യാണ് ഞങ്ങൾ പറയാ? ഷെയർ വെച്ചു തരണോ? സബ്ലി വർത്ത് ചെയ്തല്ല. അതല്ല, ഇവനല്ലേ കൊടുക്കണ്ട? ഇവന്റെ ഇട വർത്തനേ, ഇവന്റെ ഇട വർത്തനേ. ആരെ വർത്തിരുന്നു?
കട്ടടിച്ചടാ. ഇനി എല്ലാരും ഓരോ പീസ് എടുത്ത് കഴിച്ചോളൂ. ഈ മുറിച്ച പീസ് തന്നെ കേട്ടോ. ശബലാന്റെ മുടി മാത്രമേ കാണുള്ളൂ വീഡിയോയില്. കഷ്ടപ്പെട്ടില്ലല്ലേ. അതേ പേസ്ട്രിയാ. ഞാൻ കേക്കല്ലേ പറഞ്ഞത്. ഡാറ്റ ക്വാളിറ്റി ഉള്ളൊരു ഓർഡർ ചെയ്ത സാധനത്തിന് കുറച്ച് ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇനി കേക്കുന്നിട്ട് വരാം, എന്നിട്ട് ഇവനെ കൊണ്ട് രണ്ട് പാട്ട് പഠിക്കാൻ. ഓക്കെ, വീഡിയോന്റെ അവസാന ഘട്ടങ്ങളോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ട് പാടില്ലേ? ആദ്യം ഞങ്ങളെ മദ്രസയുടെ ദഫിന്റെ ഇതൊക്കെ ഓർത്തപ്പോ ഒരു പാട്ട് ഒരുമിച്ച് ഒരു മാപ്പിള പാട്ട് പാടാം. കൂറ്റമേ ചാറ്റുകിലേറ്റ മധുപ്പമാകുമേ അക്കഥനാഥൻ തന്റെ കലാവിൽ നോളി സവിസ്തരമെണ്ടും അവസര ഹസസ ഉലകമില്ലെങ്കും വാഴ്ത്തിപ്പാടിയു വീണ്ടും അക്കുവലിക്കുവിച്ചി കവി കോർവൈതാർക്കുമേ അക്കുവലിക്കവിച്ചി കവി കോർവൈതാർക്കുമേ. ഇനി ഒരു സിനിമ പാട്ടോട്ടാണ് നടക്കുന്നത്. അറിയില്ലേ മിന്നും കിരാവിൻ തിരിയായെന്നില് ദിനം കാത്തുവയ്ക്കാമണയാതെ ഇട നെഞ്ചിനുള്ളിലേ ചുടു ശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാം വിലോലമാ ഓരോ രാവും ഓരോ നോവും മധുരിതമായത നിറമേഴിഞ്ചിരിയോടെ പൊളിമായ മഴവില്ല ഇനി തിളങ്ങി നീയേ കണ്ടിട്ടോ മഴ പോലെ എങ്ങിൽ പൊഴിയൊന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവാ നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കുഞ്ചിയുഴുകിന്നു മഴകേ നിന്നനുരാഗം. അതെ, ഞങ്ങൾ നല്ലപോലെ പാട്ട് പാടിട്ട് എൻ്റെ പാട്ടിൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് അടിക്കുക. ഇനി പോരാ, പാട്ടോടെ കൊള്ളായിട്ടുണ്ട്. താങ്ക് യു. ബൈ ബൈ.